ഈ മകനെ നിങ്ങൾ പരിചയപ്പെടണം. ഇത് ഉമ്മനെ ഞാൻ അരിയക്കോട് ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. ഇത് ഇവിടെ വാടാന്ന് പറഞ്ഞ പിടിച്ചിരുത്തി കുറെ ഉമ്മയൊക്കെ തന്നു. ഉമ്മ എന്റെ അമ്മ എന്റെ മക്കളൊക്കെ ഉണ്ട് തന്ന് ശുചാത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരിക്കലും മറക്കൂല. കാര്യം ഈ അമ്മ ഒരുപാട് എന്റെ അമ്മയ്ക്ക് മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞ സന്തോഷം കൊണ്ട് കണ്ണു നിറയും. ഇതുപോലെ ആകണം നിങ്ങളും. ഒരു ആരോഗ്യത്തിന് കുറവില്ല. അന്ന് രാഹുൽ ഗാന്ധി വന്നപ്പോഴെങ്കിലും ഒറ്റയടി എന്റെ വേക്കിൽ വന്നിട്ട് കൊണ്ടോട്ടിയത് ഇതിനകത്ത് അറിയില്ല വെച്ച് കണ്ട്. അപ്പൊ നോക്കുമ്പോ ഉമ്മ ഉമ്മയാണ് കൊണ്ടോട്ടിയത്. ഡ്യൂട്ടി എടുക്കുമ്പോ ഒറ്റയടി പുറത്ത് ആൾക്കാരൊക്കെ നോക്കിക്കുമ്പോ ഇതിന്റെ കിന്നെ അറിയില്ല വെച്ച് കാരണം അപ്പൊ നോക്കുമ്പോ ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മയെ ഞാൻ മറക്കൂല എന്ന് പറഞ്ഞത് ഒരുപാട് സന്തോഷത്തിൽ പറയണ്ടോ. രണ്ടു കുട്ടികളെ വല്യമാരെ സ്നേഹിക്കണം. വല്യമാരെ പേരക്കുട്ടികൾ സ്നേഹിക്കാൻ വല്യമാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് കുട്ടികളെ ഇഷ്ടത്തിന് നമ്മൾ മുന്നോട്ട്. ഇപ്പൊ എന്റെ ഒരു പേരക്കുട്ടിനെ ഞാന് ഒരു എട്ടണിയായ ഓ വിളിച്ചു. ഞാൻ വിളിച്ച് വന്നിട്ട് അരമാണ്ടാളെ കളിച്ചു. അപ്പൊ പുളിങ്കൂര് കൊടന്ന് റോള് ഞാൻ കളിച്ചു കുറച്ചു നേരം. എന്നിട്ട് ഞാൻ പറയാം അമ്മാണ്ടാളെ ഏത് നിസ്കരിച്ചാറ്. അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കൂടി പോയി ഏത് നിസ്കരിച്ചും. ഏത് നിസ്കരിച്ച് വന്നിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചാൽ കിടക്കാറ്. അങ്ങനെ ഒരു മൂന്നാട്ടം നാലുവട്ടം പുളിങ്കൂര് കളിച്ചു. രണ്ടു ദിവസം ഞാൻ പറഞ്ഞു ഇനി പുളിങ്കൂര് നിർത്തിച്ച് കുറച്ച് അരിനിക്കൂര് കൊണ്ടുവരായിരുന്നു. അങ്ങനെ പോകും ഞാൻ കൂടി അരിനിക്കൂര് കളിച്ചു. രാത്രി ഒരു എട്ട് മണിന്റെ ശേഷം അതായത് മൂന്ന് നാലോ വട്ടം കളിച്ചോളൂ. അപ്പൊ എന്തിനറിയോ ഉമ്മമാന്റെ അടുത്ത് പോയ പുളിങ്കൂര് കളിച്ച അപ്പൊ ഇന്നപോട്ടുള്ള ഒരു സ്നേഹം ഗോപ്പി കിട്ടുന്ന മോളക്കോട് ഒരു സ്നേഹിച്ച് കിട്ടുന്നത്. അതിനാണ് ഈ പുളിങ്കൂര് കളിച്ചത്. അപ്പൊ നമ്മളെ ഈ പേരക്കുട്ടിയൊക്കെ നമ്മളെ കൊണ്ട് സ്നേഹം കിട്ടണം. അതിന് പേരക്കുട്ടിയൊക്കെ നമ്മളൊരു സ്നേഹം കൊടുക്കാനാണ് ഈ തരം ഏർപ്പാട് പറഞ്ഞു കൊടുക്കുന്നത്. വെരി വെരി നമ്മൾ കളിച്ചറിയാം. അന്തിക്ക് നമ്മക്ക് ഒഴിവാണല്ലോ വല്യമാർക്ക്. അപ്പൊ ലേസ് നേരം പത്ത് പുളിങ്കൂര് കൊടുന്നാട്ട് അത് വെച്ചാൽ നമ്മൾ തട്ടി കളിച്ച അപ്പോലും തട്ടി കളിച്ചു. അത് കഴിഞ്ഞതിന്റെ ദിവസം പിന്നെ നമ്മൾ പോയി നിസ്കരിച്ചറിയാം. നിസ്കരിച്ച പിന്നെ ചോറ് നേരെ കിടക്കുക. അപ്പൊ അത് നമ്മക്ക് കുട്ടികളെ കൊണ്ട് സ്നേഹം ഉണ്ടാവും. കുട്ടിയൊക്കെ നമ്മളെ കൊണ്ട് ഒരു സ്നേഹം ഉണ്ടാവും. പേരക്കുട്ടിയൊക്കെ അതിന് ഈ സ്നേഹം കിട്ടണമെങ്കിൽ നമ്മൾ ഓർക്ക് കൊടുക്കണം. അത്രയും മാത്രം പറയാനുള്ളത്. വെരി ഗുഡ്. ഒരുപാട് സന്തോഷം അല്ലേ. ഈ സദസ്സിന്റെ ഇല്ലേ, ഈ സദസ്സിന്റെ വലിയ നക്ഷത്രമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരിക്കലും ഞാൻ മറന്നു പോകൂല. പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സിലൊക്കെ സന്തോഷ സ്നേഹം കണ്ടേ ഉമ്മ.